സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ പെരുന്നാൾ. ഇന്ന് തിരുസഭയുടെ യാമപ്രാർത്ഥനകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ലത്തീനിൽ ആലപിച്ചാൽ: രേജം കുയോം നിയാവിവൂത് വെനീതേയാദോരേമൂസ്. ഏത് രാജാവിൻ്റെ മുൻപിലാണോ എല്ലാവരും ജീവനണിഞ്ഞിരിക്കുന്നത്, വരുവിൻ നമുക്കവനെ ആരാധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജ്ഞാനം 11 നാം കണ്ടതേയുള്ളൂ, ദൈവം എങ്ങനെ ജീവനെ സ്നേഹിക്കുന്നവനാകുന്നുവെന്ന്. ഫിലോത്സോവു, നമ്മിൽ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവൻ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഇന്നലെ നാം കാണുകയായിരുന്നു ഈ സ്നേഹം നമ്മെ എങ്ങനെ യഥാർത്ഥ ദൈവമക്കളാക്കി തീർക്കുന്നുവെന്ന്. ഈ നിത്യസ്നേഹത്തിൻ്റെ നിറവേറ്റമാണ് വിശുദ്ധർ പ്രാപിക്കുന്ന നിത്യജീവനെന്നും, മരണം സമയത്തെ നിശ്ചലമാക്കുന്നു, നിത്യതയുടെ കവാടം തുറക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യഹൂദർ പ്രാർത്ഥിച്ചത് നാം കണ്ടിരുന്നല്ലോ: ജീവനെ പ്രണയിക്കുന്ന നിത്യനായ രാജാവേ, അങ്ങ് ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരുകളും എഴുതി ചേർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. നിത്യജീവിതത്തിനായുള്ള കാത്തിരിപ്പ് വെറും സങ്കല്പ വിലാസമായിട്ടല്ല ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നത്, അത് ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ സഹവാസത്തിൻ്റെ വേദികയാണ്. ഫിലിപ്പിയർ 3:20. ഇന്നലെ ശ്രീഹ നമ്മോട് പറഞ്ഞതും കൂടി ചേർത്ത് വായിച്ചാൽ: നാം അപ്പോൾ അവനെപ്പോലെ തന്നെ ആയിത്തീരുകയും ചെയ്യും. 1 യോഹന്നാൻ 3:2. അതുകൊണ്ട് തന്നെ മരണം എന്നത് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു വിരാമക്കുറിയല്ല, അത് ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്. ജീവിതവും മരണവും ഒന്ന് തന്നെയാണെന്ന് ക്രിസ്തുവോന്മുഖമായി ചിന്തിച്ചുകൊണ്ട് ശ്രീഹ പറയുന്നത് അതുകൊണ്ടാണ്, കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ഫിലിപ്പിയർ 1:21. അതിനാൽ ഇഹലോകത്തിലുള്ള ക്രിസ്തീയ ജീവിതവും ഇപ്രകാരം സ്വർഗോന്മുഖമാണ്. കൊളോസിയർ 3:1-2. ഇങ്ങനെ നിത്യതയിലേക്ക് കടന്നു പോകുന്ന സ്നേഹപ്രയാണമായി ഇഹലോകത്തിലെ ക്രിസ്തീയ ജീവിതം മാറുന്നുവെന്നത് ആദിമസഭയുടെ കാലം മുതലേ ഇന്നുവരെയും ക്രിസ്തുവിരുദ്ധരായ രചയിതാക്കളെയും ചിന്തകരെയും കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. കർദിനാൾ ഷോൺ ബേൺ നടത്തുന്ന ചില ധ്യാന ചിന്തകളുണ്ട് മരണത്തെക്കുറിച്ച്. അദ്ദേഹം വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു പാഠം കുറിക്കുകയാണ്: ക്രിസ്തീയ ജീവിതമെന്നത് പ്രയാണരൂപമാർന്ന ഒരു അസ്തിത്വമാണ് എന്ന് അഗസ്തീനോസ് ആവർത്തിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട്. ആൻ എക്സിസ്റ്റൻസ് ഇൻ ട്രാൻസിഷൻ. നാം എവിടെ എത്തിച്ചേർന്നാലും ഇനിയും ഏറെ ദൂരം പോകാനുണ്ട് എന്ന തിരിച്ചറിവിൽ തുടർന്ന് നടക്കുക തന്നെ വേണം. നമ്മുടെ ഇന്നുകൾ, നൗ, നുങ്ക് എന്നത് വരാനിരിക്കുന്നവയെ, ദെൻ, തുൻകിൻ്റെ പ്രകാശത്തിലുള്ള ജീവനങ്ങളാകണം. വിശുദ്ധ അഗസ്തീനോസ് രണ്ട് ജീവിതങ്ങളെക്കുറിച്ച് പറയാറുണ്ട്: ദുവേ വീത്തെ, ആദ്യം ഒന്ന് തുടർന്ന് മറ്റൊന്ന്. ഒന്ന് വിശ്വാസത്തിൻ്റെയും തുടർന്ന് ദർശനത്തിൻ്റെയും, ഒന്ന് തീർത്ഥയാത്രയുടെയും തുടർന്ന് നിത്യസഹവാസത്തിൻ്റെയും, ഒന്ന് കഠിനാധ്വാനത്തിൻ്റെയും തുടർന്ന് വിശ്രാന്തിയുടെയും, ഒന്ന് വഴിയാത്രയുടെയും തുടർന്ന് സ്വദേശത്തിൻ്റെതും, ഒന്ന് പ്രയത്നങ്ങളും തുടർന്ന് ദൈവത്തിൻ്റെ ദർശനത്തിൻ്റെ സൗഭാഗ്യവും. മരണമെന്നത് അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭീഷണമായ ഒരു അനുഭവമല്ല. നാം ഈ ലോകത്തിൻ്റെതല്ലാത്തപ്പോഴും ലോകം നമ്മെ ദ്വേഷിക്കുമ്പോൾ പോലും ഈ ലോകത്തെ തികഞ്ഞ നിർവൃതിയോടെയാണ് നാം കാണുന്നത്. അതിനെ നാം പരിപാലിക്കുകയും ചെയ്യുന്നു, കാരണം അത് ദൈവിക സൗന്ദര്യം വിളിച്ചോതുന്ന ഒരു അനുഭവമാണ്. വിശുദ്ധ ഫിലിപ്പ് നേരി ചോദിക്കും പോലെ: വിട്ടുപോകാനാകാത്ത വിധം ആത്മാവിനെ ഏത് തടവറയിലാണ് അടക്കാനാകുന്നത്? അത് താരനിരകളിൽ പദങ്ങളൂന്നി അങ്ങനെ ദൈവത്തിലേക്ക് ആഴ്ന്നു പോകും അഹം വെടിഞ്ഞുകൊണ്ട്. ദൈവം മർത്യനായവനാണ് ക്രിസ്തു. അതിനാൽ തന്നെ ഇന്നും തൻ്റെ മനുഷ്യത്വം അവൻ കൈവിടാതെ കാക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണത്തിലെ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ പഠിപ്പിക്കാറുണ്ട്. മരണം ശരീരത്തെ ഇല്ലാതാക്കുന്നില്ല, നാം ശരീരത്തോടെയാണ് ഉയർക്കുന്നത്, മഹത്വത്തിൻ്റെ ശരീരമാണെന്ന് മാത്രം. എനിക്കും നിങ്ങൾക്കും അത് ഗ്രഹിക്കാനായില്ലെങ്കിലും ദൈവം നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുക തന്നെ ചെയ്യും. അത് ദൈവത്തിൻ്റെ ഒരു ഉറപ്പാണ്, ഒരു വാശി. ശരീരമണിഞ്ഞ ദൈവത്തിൻ്റെ ഒരു ആവേശമാണ് എന്നെയും നിങ്ങളെയും പ്രതി. അതിനാൽ തന്നെ നമ്മെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ദൈവം ഒരിക്കലും തയ്യാറാകുന്നില്ല, നിത്യമായ മരണത്തിന് വിട്ടുകൊടുക്കാൻ. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടാണവൻ. മരണത്തിൻ്റെ മുദ്രകൾ പേറുമ്പോഴും അവൻ മരണത്തിൻ്റെ മേൽ അന്തിമ വിജയം നേടിയിരിക്കുന്നു. ഇന്നലെ വെളിപാട് 7 നാം കണ്ടതുപോലെ മരണമെന്നത് നിത്യജീവിതമായി മാറുന്ന ഒരു ദൈവതന്ത്രമാണിത്. ഇവിടം കടന്നുപോയിട്ട് വേണം അവിടെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്കിരിക്കാൻ. നൗ ഐ ട്രാൻസിറ്റ് സോ ദാറ്റ് ദർ ഐ ക്യാൻ സിറ്റ്.